ഹായ് കൂട്ടുകാരെ, ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്ന പരീക്ഷണത്തിന്റെ പേരാണ് തീ അണയ്ക്കുന്ന ജാറുകളും തീ അണയ്ക്കാത്ത ജാറും. ഇതിനാവശ്യമായ സാമഗ്രികൾ: ഒരു ലാമ്പ്, ഒരു മെഴുകുതിരി, മൂന്ന് ജാറുകൾ. ഈ ജാറുകളിൽ ഈ ജാർ തീയെ അണക്കുന്ന ജാറാണ്. അതുപോലെ തന്നെ ഈ ജാറും തീയെ അണക്കുന്ന ജാറാണ്. പക്ഷേ ഈ ജാർ മാത്രം തീയെ അണക്കില്ല. നമുക്ക് പരീക്ഷിക്കാം. ആദ്യം ഈ മെഴുകുതിരി കത്തിക്കുക. ഇനി ഒന്നാമത്തെ ജാർ കൊണ്ട് മൂടാം. ഈ ജാറിന്റെ പ്രത്യേകത, ഈ ജാറിന് സുഷിരങ്ങളൊന്നും ഇല്ലാത്ത സാധാരണ പോലുള്ള ഒരു ജാറാണ്. ഇത് വെച്ച് മൂടി നോക്കാം. ഈ ജാർ വെച്ച് മൂടിയപ്പോൾ മെഴുകുതിരിയുടെ തീ അണഞ്ഞു. ഇതിന് കാരണം മെഴുകുതിരി കത്താൻ ഓക്സിജൻ ആവശ്യമാണ്. ഇതിനുള്ളിൽ ഉണ്ടായിരുന്ന ഓക്സിജൻ മുഴുവനും അല്പ നിമിഷത്തിനകം മെഴുകുതിരി കത്താൻ ഉപയോഗിച്ചു തീർത്തു. പിന്നീട് വായു കടക്കാൻ സുഷിരങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് മെഴുകുതിരി അണഞ്ഞുപോയി. ഇനി രണ്ടാമത്തെ ജാർ വെച്ച് നോക്കാം. ഈ ജാറിന്റെ പ്രത്യേകത, ജാറിന്റെ പിറകിൽ ഒരു വലിയ സുഷിരം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി മെഴുകുതിരി കത്തിച്ച് ഇതുകൊണ്ട് മൂടി നോക്കാം. ഇതും തീയെ അണക്കുന്ന ജാറ് തന്നെയാണ്. നേരത്തേത് പറഞ്ഞ പോലെ ഇതും തീ മെഴുകുതിരിയുടെ തീയെ അണച്ചിരിക്കുന്നു. ഇതിന് കാരണം ഇവിടെ സുഷിരം ഉണ്ടായിരുന്നിട്ടും തീ അണയാൻ കാരണം, ഇതിലൂടെ ഇത് വെച്ച് അടച്ചപ്പോൾ മെഴുകുതിരിയുടെ ചൂട് പിടിച്ച വായു ഇതിനുള്ളിലൂടെ പോവുകയും പിന്നെ പുതിയ ഓക്സിജൻ കയറാൻ സ്ഥലമില്ലാതിരിക്കുകയും ചെയ്തു. ഇങ്ങനെ വരുമ്പോൾ ഓക്സിജൻ മെഴുകുതിരിക്ക് കത്താൻ ഓക്സിജൻ ഇല്ലാതെ വരികയും മെഴുകുതിരി അണയുകയും ചെയ്തു. ഇനി മൂന്നാമത്തെ ജാർ വെച്ച് നോക്കാം. ഈ ജാറിന്റെ പ്രത്യേകതയും, ഇവിടെ ഒരു സുഷിരം ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഈ ജാർ തീയെ അണക്കുന്നില്ല. നമുക്ക് പരീക്ഷിക്കാം. നോക്കൂ, ഈ ജാർ തീയെ അണയ്ക്കുന്നില്ല. ഇതിന് കാരണം ഇവിടെ ഞാൻ മുമ്പേ തന്നെ കുറച്ച് സുഷിരങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ സുഷിരത്തിലൂടെ മെഴുകുതിരിയുടെ ചൂട് പിടിച്ച വായു കടന്നു പോകുന്നുണ്ടെങ്കിലും പുതിയ വായു അഥവാ തണുത്ത വായുവിന് കടക്കാൻ ഇവിടെ വേറെ സുഷിരങ്ങൾ ഉള്ളത് കൊണ്ട് മെഴുകുതിരിക്ക് കത്താൻ ആവശ്യമായ തരത്തിൽ ഓക്സിജൻ ലഭിക്കുകയും മെഴുകുതിരി അണയാതെ നിൽക്കുകയും ചെയ്തു. ഇതാണ് ഈ ജാറിൽ തീ അണക്കാതിരിക്കാനുള്ള കാരണം.